ഉപതെരഞ്ഞെടുപ്പ് വരുന്ന പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള പാർട്ടിക്കുള്ളിലെ തർക്കം ഇതുവരെ അവസാനിച്ചിട്ടില്ല. ശോഭാ സുരേന്ദ്രനെ പരിഗണിക്കാതെ സംസ്ഥാന നേതൃത്വം. സ്ഥാനാർത്ഥിയാകുന്നത് സി കൃഷ്ണകുമാർ തന്നെയാകും. പാലക്കാട് കിട്ടിയില്ലെങ്കിൽ വയനാട് നോക്കാനും ശോഭാ സുരേന്ദ്രൻ നീക്കം നടത്തുന്നുണ്ട് എന്നൊരു സൂചനയും പുറത്തു വരുന്നുണ്ട്. ഇതിനിടയിൽ കൃഷ്ണകുമാർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ജയിക്കാനല്ലെന്നും തിരഞ്ഞെടുപ്പ് പിരിവിലൂടെ കാശടിക്കാനാണെന്നും ഉള്ള ഒരു ഊമക്കത്ത് കേന്ദ്ര നേതൃത്വത്തിനും കിട്ടി. ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് ബി ജെ പിക്ക് വേണ്ടി തുടക്കം മുതൽ മുഴങ്ങിക്കേട്ടത് സി കൃഷ്ണകുമാറിന്റെ പേരാണ്. എന്നാൽ ശോഭാ സുരേന്ദ്രന് വേണ്ടി ഒരു വിഭാഗം ശബ്ദമുയർത്തി രംഗത്തിറങ്ങി. ഏത് മണ്ഡലത്തിൽ നിർത്തിയാലും വോട്ട് നില മെച്ചപ്പെടുത്താൻ ശോഭാ സുരേന്ദ്രന് കഴിയുമെന്നാണ് ഈ വിഭാഗത്തിന്റെ വാദം. സി പി എമ്മിൽ നിന്ന് ഈഴവ വോട്ടുകൾ കൂടി പെട്ടിയിൽ വീഴുമെന്നതടക്കമുള്ള വാദങ്ങളും ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അടക്കമുള്ള ഔദ്യോഗിക പക്ഷം ഈ ആവശ്യം അപ്പാടെ തള്ളിക്കളഞ്ഞു. മലമ്പുഴ നിയമസഭാ മണ്ഡലത്തിലും പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലും തുടർച്ചയായി മികച്ച പ്രകടനം നടത്തുകയും നില മെച്ചപ്പെടുത്തുകയും ചെയ്യുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ തന്നെ മതിയെന്നാണ് ഔദ്യോഗിക വിഭാഗത്തിലെ നേതാക്കളുടെ നിലപാട്. പാലക്കാടിന്റെ രാഷ്ട്രീയ കളം അറിയാവുന്ന കൃഷ്ണകുമാറിന്റെ പേരിനപ്പുറം മറ്റൊരു പേര് പോലും പരിഗണിക്കേണ്ടതില്ല എന്നാണ് ഔദ്യോഗിക പക്ഷത്തിന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ തുടങ്ങാൻ സുരേന്ദ്രൻ നേരത്തെ തന്നെ കൃഷ്ണകുമാറിന് നിർദ്ദേശവും നൽകി. സംസ്ഥാന നേതൃത്വം തള്ളുന്നതോടെ ശോഭയുടെ പേര് കേന്ദ്ര നേതൃത്വവും പരിഗണിക്കാൻ സാധ്യതയില്ല. പാലക്കാട് തള്ളുന്നതോടെ വയനാട് ആവശ്യപ്പെടാനുള്ള നീക്കം ശോഭ നടത്തുമെന്നാണ് സൂചന. പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുന്നതിനാൽ വയനാട് മറ്റു നേതാക്കൾ ആവശ്യപ്പെട്ടേക്കില്ല. ശോഭയുടെ ഈ ആവശ്യത്തോട് ഔദ്യോഗിക പക്ഷം മുഖം തിരിക്കാനും സാധ്യത കുറവാണ്. ഇതിനിടയിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ജില്ലാ പ്രസിഡന്റ് സി കൃഷ്ണകുമാറിനെ എൻ ഡി എ സ്ഥാനാർത്ഥി ആക്കരുതെന്ന് കാട്ടി ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് സംസ്ഥാനത്തു നിന്നും ആരോ ഒരു കത്തയച്ചു. ഈ കത്ത് വലിയ വിവാദങ്ങൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. സി കൃഷ്ണകുമാർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ജയിക്കാനല്ലെന്നും തിരഞ്ഞെടുപ്പ് പിരിവിലൂടെ കാശടിക്കാനാണ് ശ്രമിക്കുന്നത് എന്നുമാണ് ആക്ഷേപം. കൃഷ്ണകുമാറിന് പകരം ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിച്ചാൽ ജയസാധ്യത കൂടുതലാണെന്ന് കത്തിൽ പറയുന്നു. കത്തയച്ചത് ശോഭാ സുരേന്ദ്രനെ പിന്താങ്ങുന്നവരാണ് എന്നത് ഏതൊരു കൊച്ചുകുട്ടിക്കും മനസ്സിലാകും. എന്നാൽ കത്തിൽ പറഞ്ഞിരിക്കുന്ന കച്ചവട ആക്ഷേപം അങ്ങനെ അങ്ങ് തള്ളിക്കളയേണ്ടതില്ല എന്നാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട്. ബി ജെ പിയുടെ പല നേതാക്കന്മാരും തിരഞ്ഞെടുപ്പ് ഫണ്ട് ലക്ഷ്യമിട്ട് മത്സരിക്കുന്നവരാണ് എന്ന ആക്ഷേപം പണ്ടേ ഉള്ളതുകൊണ്ടാകും കേന്ദ്ര നേതൃത്വം ഇങ്ങനെ കരുതുന്നത്. കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ടിൽ നല്ലൊരു ശതമാനവും സ്ഥാനാർത്ഥികൾ അടിച്ചുമാറ്റും. പ്രാദേശികമായി പിരിച്ചെടുക്കുന്ന തുകകളിൽ ഒരു വിഹിതവും നേതാവിന്റെ കീശയിൽ തന്നെ എത്തും. അങ്ങനെയാകുമ്പോൾ അവരുടെ ലക്ഷ്യം ജയത്തേക്കാൾ ഉപരി കാശിലേക്ക് മാത്രമായി ചുരുങ്ങും. ഇതിനൊക്കെ പുറമെ വോട്ട് മറിച്ച് നടത്തുന്ന കച്ചവട തന്ത്രങ്ങളും വേറെ. മുൻകാലങ്ങളിൽ ഇത്തരത്തിൽ പല വഴിക്ക് കാശടിച്ച നേതാക്കന്മാരുടെ പട്ടിക തന്നെ കേന്ദ്ര നേതൃത്വത്തിന്റെ കയ്യിലുണ്ട്. പക്ഷേ സംസ്ഥാന നേതൃത്വത്തെ പൂർണ്ണമായി തള്ളി അവർക്ക് മുന്നോട്ട് പോകാനും സാധിക്കില്ല. എന്നാൽ ഇത്തവണ പാലക്കാടിന്റെ കാര്യത്തിൽ ചില ഏകപക്ഷീയ നിലപാടുകൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ കൃഷ്ണകുമാറിന്റെ പേര് തന്നെ വെട്ടിമാറ്റിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. പക്ഷേ പാലക്കാട് പ്രബലനായ കൃഷ്ണകുമാറിനെ വെട്ടിമാറ്റി വെറുത്തനെ കളത്തിലിറക്കിയാൽ അടിയൊഴുക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും കേന്ദ്ര നേതൃത്വം ഭയക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ തർക്കങ്ങൾ ഇനിയും തുടരുക തന്നെ ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.